ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡ്യൂഡി യൂസ് ചെയ്യുന്ന ഫോൺ വെച്ചാൽ ഐഫോൺ 11 ആണ്. അത് ഒരു ക്യാമറ ഒറ്റ ക്യാമറയുള്ള ഫോണാണ് നമ്മുടെ ഡ്യൂഡി യൂസ് ചെയ്യുന്നത്. എന്റെ ഫോൺ നോക്കിയാൽ ഇതിന് ഏകദേശം 3 ക്യാമറ ഉണ്ട്. സോ ഇത് കാണുമ്പോൾ ഡ്യൂഡി എപ്പോഴും പറയാം അവൾക്ക് മിറർ സെൽഫി എടുക്കാം, അറ്റ്ലീസ്റ്റ് ഒരു 2 ക്യാമറ എങ്കിലുള്ള ഒരു ഫോണ് വാങ്ങിത്താക്കാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു ഐഫോൺ അങ്ങ് വാങ്ങിയേക്കാന്ന്. സോ ഞാൻ ഇന്റർനെറ്റ് കടന്ന് ഒരുപാട് ഫോൺസ് നോക്കി. വെറും ഐഫോൺ അല്ല, ഒരു ഫേക്ക് കിടുക്കാച്ച ഐഫോൺ. കണ്ടാലും മനസ്സിലാവരുത്, തൊട്ട് നോക്കിയാലും മനസ്സിലാവരുത്, അങ്ങനത്തെ ഒരു കിടുക്കാച്ച സാധനം. എന്റെ ഊഹ ശരിയാണ്. ഇപ്പൊ ഡ്യൂഡി കോളേജ് കഴിഞ്ഞ് വന്ന് ഏറോണ്ട് ഇപ്പം ഒരു അരമണിക്കൂർ കൂടുതലായിട്ട് അസ്വസ്ഥാക്കണം. നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന ഐഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ബട്ട് അതിന് മുമ്പ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഗൈസ്. ഇങ്ങനത്തെ ഓരോന്നും ചെയ്യുമ്പോഴാണ് രസം. ഇതാണ് പാക്കേജ്. സോ നമുക്ക് തുറക്കാം. പ്ലാനും കാര്യങ്ങളൊക്കെ എന്താന്ന് പറഞ്ഞ അതിന് മുമ്പ് നമുക്ക് ഐഫോൺ നോക്കാം. ഇത് കണ്ടാല് പൊട്ടത്തരായി പോകുന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കരണ്ട് ഗൈസ്, നല്ല കരണ്ട്. സോ റെഡി, 1 2 3 ഗൈസ്. ടങ് ടടങ് ടട ടട ടടേ. ഓ പുളി. ഇതേതാ മോഡൽ വെച്ചാൽ ഐഫോൺ 13 ആണ്. സംഭവം 13 കറക്റ്റ് കാരണം ഗൈസ്, കറക്റ്റ് കാരണം. അതുപോലെ തന്നെ കറക്റ്റ് മെറ്റാലിക് ബോഡി. കണ്ടില്ലേ, സ്വിച്ചും കാര്യങ്ങളൊക്കെ വർക്കിംഗ് കാണിച്ചതരാ. കണ്ടില്ലേ, സ്വിച്ചും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എല്ലാ സ്വിച്ചും കാര്യങ്ങളും ഇപ്പുറത്തും സ്വിച്ച് ഉണ്ട്. സോ ഇത് മൊത്തം വർക്കിംഗ് ആണ്. ഓ മേൻ, ഇത് ഡ്യൂഡി ഡ്യൂഡി ഇത് കണ്ട സീനാവും ഗൈസ്. യെസ്. ഓ എന്റെ അളിയാ, ഇത് കിടക്കാൻ സാധനട്ടോ. ഏതാണ് കവർ? ആഹാ, പൊളി 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 പൊളി. എന്റെ മോനെ, ഫ്രഷ് സാധനം കേട്ടോ ഗൈസ്. അപ്പൊ ചാർജിംഗ് പോർട്ട് നോക്കി, ചാർജിംഗ് പോർട്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നു. ഇവൻ ഇതാക്കണ നമ്മുടെ സ്പീക്കറിന്റെ ഹോൾസ് വരെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നു കേട്ടോ. അത് പൊളിച്ച് പറഞ്ഞ മാതിരി നമ്മൾ 2 പുട്ടുംകുറ്റി പോലത്തെ ക്യാമറ അവിടെ കൊടുക്കുന്നുണ്ട്. ക്യാമറ, ഫ്ലാഷ്, അതുപോലെ തന്നെ മൈക്കും സെറ്റ്. ഗൈസ് കയ്യിൽ പിടിക്കാനൊക്കെ അതേ ക്വാളിറ്റി, ആ ഒരു പ്രീമിയം, ലൈക്ക് ആ ഒരു കനം, ആ ഒരു വെയിറ്റും ആ ഒരു ടെക്സ്ചേഴ്സും കൊള്ള ഗൈസ്. ഇതിന്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് എത്ര രൂപ ആണ്. അതുപോലെ ഇത് നിങ്ങൾക്ക് എവിടുന്ന് വാങ്ങാന്നും പറഞ്ഞുതരാം. സോ നമ്മളെ പ്ലാൻ വെച്ചാൽ ഞാൻ ഡ്യൂഡിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ 13 വാങ്ങിക്കൊടുക്കുന്നു. സോ ഇതാണ് സാധനം. ഇതിനിപ്പോ ചാർജറോ കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ ഇവള് ഇവള് തന്നെ യൂസ് ചെയ്യണം, കാരണം എല്ലാ ചാർജറും സെയിം ആണല്ലോ. അപ്പൊ ഡ്യൂഡി സന്തോഷത്തോടുകൂടി ഇത് വാങ്ങും. വാങ്ങിക്കേണ്ടത് ഓൺ ആക്കാൻ ശ്രമിക്കും. അപ്പം ഇതിൽ ബാറ്ററി ഉണ്ടാവില്ല, ലൈക്ക് ഇതിൽ ബാറ്ററി ഇല്ല, ഇത് ചാർത്ത സാധനമാണല്ലോ. അപ്പൊ ഡ്യൂഡി സന്തോഷത്തോടെ കൂടി തന്നെ ചിലപ്പോൾ ഇത് ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യണമൊക്കെ നമുക്ക് വീഡിയോ എടുക്കും. കാരണം പുതിയ ഐഫോൺ അങ്ങോട്ട് ഓൺ ആയി വരുന്ന ഒരു ആപ്പിളിലെ ലോഗോ കാണുന്ന ഒരു രസമല്ലേ. അങ്ങനെ ഡ്യൂഡി ആപ്പിളിലെ ലോഗോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഓൺ ആവത്തില്ല. അത് ആലോചിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് ചിരിച്ച് ചിരിച്ച് ഒരു വിധമായി ഗൈസ്. എനിവേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പം ഡ്യൂഡിൻ്റെ അടുത്ത് പോയിട്ട് സർപ്രൈസ് ചെയ്യാം. ഓക്കെ, നമ്മളെ ഡ്യൂഡി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കാറോട്ട് കളിക്കാണോ? നമ്മളെ വീഡിയോ നമ്മളെ ഇവിടെ അപ്ലോഡ് ചെയ്തല്ലേ. ഓവർ കറക്കല്ലേ, ഞാൻ അതിന് തല ഇറങ്ങും. ഇത് കണ്ടാലും കണ്ടാലും മതി വരൂല കേട്ടോ, അല്ല മതി ആവൂല കേസ്. സോ കുഞ്ഞു, ഞാനൊരു കാര്യം പറയാനേ വന്ന, ക്യാമറ പൊക്കി പിടിച്ച് വന്നപ്പോ നിങ്ങൾ മനസ്സിലായി. നിന്റെ ഫോണിൽ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗി. നിന്റെ ഫോണിൽ ഇപ്പൊ എത്ര ക്യാമറ ഉണ്ട്? കാരണം എന്റെ ഫോൺ എടുത്താ നോക്കട്ടെ, എത്ര ഫോൺ ഉണ്ട്? 3 ഒരു ക്യാമറ അല്ലേ ഉള്ളത്? ഇല്ല, 2 ക്യാമറയുള്ള ഫോൺ ആണ്. 2 ക്യാമറയുള്ള ഫോൺ ആണെന്ന്, 2 ബാക്കിൽ വന്ന്. ഇത്രയും കാലം ഒന്നായിരുന്നല്ലേ ഉള്ളു വർച്ചനെ. അപ്പൊ നീ പറഞ്ഞു 2 ക്യാമറയുള്ള ഫോണും ആണ്, 2 ക്യാമറയുള്ള ഫോണും ആണെന്ന്. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇങ്ങനാണല്ലോ, ചെറിയ വേഷനിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഡയഗണൽ രീതിയിൽ. ഇത് നേരല്ലേ, ഇതിങ്ങനത്തെ ഈ 11 അതിന്റെ മുമ്പത്തെ ഒക്കെ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു. പിന്നെ ചെറിയ ഫോണാണ്, പ്രോ അല്ല 13 പ്രോ അല്ല, പ്രോ മാക്സ് അല്ലാത്തതിലൊക്കെയാണ് മറ്റേ ഡിസൈൻ വന്നത്. എന്റെ 3 ആണല്ലേ. അപ്പൊ ഡ്യൂഡിക്ക് ഒരു കിട്ടിക്കാച്ച സർപ്രൈസ് ഉണ്ട്. ഐഫോൺ ആണ് ഗൈസ്. ഞാൻ ഈ കാര്യം എടുത്ത് വിടുമ്പോ തന്നെ അല്ലാണ്ട് ഞാൻ ഈ ക്യാമറയ്ക്ക് വരില്ല എന്ന് എനിക്കറിയില്ല. സോ അത് ഞാൻ ആദ്യം, പക്ഷെ ഏത് ഐഫോൺ ഡ്യൂഡി ഗസ്? ഏത് ഐഫോൺ പറയും. എനിക്ക് ഈ ഫോൺ ഒക്കെ സർപ്രൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്നോട് ചോദിക്കും ചെയ്തിൽ ഏതാ വേണ്ടെന്ന്. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നി ഇത് 11 അപ്പൊ 11 താഴെ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ ഗൈസ് ഈ ക്യാമറന്റെ കാര്യം ഉണ്ടല്ലോ, ഞാൻ 12 കാരണം 13 അല്ലേ. അപ്പൊ നീ അന്റെ സെയിം മേടിച്ചിരുത്തില്ല, 14 എനിക്ക് മേടിച്ചിരില്ല. 40 മേടിക്കാണ് അന്റെ നീക്കി തരും, അങ്ങനെ വിളിക്ക, അങ്ങനെ ചെയ്യാം. അപ്പൊ അന്റെ താഴത്തുള്ളത് 11 ആയിരുന്നു, 11 നീ മേടിച്ചിരുന്നു. അപ്പൊ ഇനി മേടിച്ചിരാണ് ഇനി 12 ആയിരിക്കും. ആ രണ്ടെണ്ണത്തിനിടയിൽ 12 അല്ലേ, സോ 12 ആയിരിക്കും. ഇത്രയും മാത്തമാറ്റിക്കൽ സാധനങ്ങളുണ്ടായിരുന്നില്ലേ, ഞാനിതൊന്നും നോക്കാറില്ല. നമ്മക്ക് 30 മേടിച്ചൊക്കെ പറഞ്ഞില്ലേ, എന്റെ ഫോൺ 30, എന്റെ ഫോൺ അങ്ങനെ 30 വേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഇതാക്കി നമ്മളുടെ സാധനം. This is the
ഐഫോൺ നല്ലൊരു ഡീലില് കിട്ടി വാങ്ങിയതാണ്. ഇതിന്റെ ക്യാമറ ഇങ്ങനെയാണ് ഗൈസ്, ഈ ക്യാമറ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ക്യാമറ അല്ല കേട്ടോ, ഒരു മാറിപ്പോയത് ഇങ്ങനെയുള്ള ക്യാമറ. അതാണ് ഈ പുട്ടും കുറ്റിയുള്ള സാധനം ഉദ്ദേശിച്ചത്. സോ ഡ്യൂഡിക്ക് എങ്ങനെ ചാർജ് ഇല്ല, അപ്പം ചാർജ് ആകും. എങ്ങനെയുണ്ട് ഡിസൈനും കാര്യങ്ങളും? ഇഷ്ടമാണ്, കളർ ഇഷ്ടമാണ്, വൈറ്റ് ആണ്. അല്ല, എന്റെ ഇത് ഗോൾഡ് ആണ്, ഇത് വൈറ്റ് ആണ്. അല്ല, എന്റെ മൊത്തത്തിൽ ഗോൾഡ് ആണ്, ഇത് നല്ല വൈറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ ഇടക്ക് ഇടക്കില് ക്ലീൻ ആക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ചെവിലച്ച എന്തോ ഇത് ഇത് എടുത്ത് വലിച്ചെറി. ഇതെന്തിനാ കവർ പറ്റില്ല. ഇത് 13 അടി, ഇത് 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 11, ഇത് എടുത്തെറി. എന്താണ് നീ കളിക്കുന്നത്? ആ സിമ്മ ഊരി, അത് ആദ്യം ഇത് ഓണാക്കി. ഇത് ഓണാക്കിട്ട് എന്താ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യുമ്പോ അത് നമുക്ക് കൊടുക്കുക. അത് കിട്ടണം. ഞാൻ യൂസ് ചെയ്യാം. നമുക്ക് അതിന് മുകളിൽ കൂടെ കാറ് കയറ്റാം. നാളെ കാറ് കയറ്റിനെ വീഡിയോ ചെയ്യാം. ഓക്കെ, സോ അതാ ഇത് ചാർജ് ഇട്ട് ഓണാക്കി. എന്നിട്ട് സെറ്റ് ചെയ്യും നമ്മുടെ ഐഫോൺ ലോഗോ എന്നൊരു പൊളി ഇതാക്കണ ചാർജർ. ഇതാ ഒന്നിനൊരു കുറവില്ല, വേഗം സെറ്റ് ആക്കാം. നമുക്ക് ഇന്ന് തന്നെ അത് എല്ലാം സെറ്റ് ചെയ്യാം. നിനക്കൊരു ചാർജർ ഇല്ല അതിന്റെ, അത് പറ്റൂ. എല്ലാ ഐഫോണും ഒരു ചാർജറാ. പ്ലഗ് അയ്യ മോളെ, പ്ലഗ് അയ്യ എന്റെ മോളെ. ഇന്ന് ഇനി എടി നമ്മൾ വാങ്ങുമ്പോ അവര് ഇത് റീസ്റ്റാർട്ട് ചെയ്യും. എന്താ പറയാ, റീസ്റ്റോർ ചെയ്യും അവർ. അത് അപ്ഡേറ്റ് ആയിക്കോട്ടെ, ഐഫോൺ അപ്ഡേറ്റ് ആവണം നല്ലതല്ലേ. എന്തുകൊണ്ടും അത് വളരെ നല്ലതാണ്. സോ ഞാനും ഡ്യൂഡി ഇതാക്കണ കട്ട വെയിറ്റിംഗ് ആണ് നമ്മുടെ ഐഫോൺ ഓൺ ആവാൻ വേണ്ടിട്ട്. ഹോളി സ്മോക്ക് ഗൈസ്, ഇനി ഇന്ന് മൊത്തം ഡ്യൂഡിക്ക് സെറ്റ് ചെയ്തു. ഞാൻ സെറ്റ് ചെയ്യാം, മനസ്സിലായില്ലേ? അത് ഓണോ, അതെന്താ അറിയോ, ഫുള്ള് കംപ്ലീറ്റ് ഡെഡ് ആയി പോയതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു സംഭവം കണ്ട അങ്ങനെ അത്ര നേരം കുത്തിരണ്ട് ആവശ്യമില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ആണോ? നമ്മളൊക്കെ എത്ര ഐഫോൺ വാങ്ങിയത് ആ പെട്ടെന്ന് ആണോ? നോക്ക് എന്താ പ്രശ്നം. നോക്ക് ചാർജറിന്റെ കംപ്ലൈന്റ് ആണ്. ഇനി ചാർജറിന്റെ ആ നോക്കിയാ, ഇങ്ങോട്ട് ഈ സാധനം മൊത്തം ഇങ്ങനെ പൊട്ടി. ഇത് വർക്ക് ചെയ്യുന്നതാണ് കണ്ടില്ലേ? വർക്ക് ചെയ്യുന്നതാണ്. ആണോ വർക്ക് ചെയ്യണോ? വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ചാർജ് ചെയ്യുമ്പോ എംപ്ലോക്കെ വരുമല്ലോ. ഇനി വേറെ പ്ലഗ് കണ്ടു നോക്കി, വേറെ പ്ലഗ് കണ്ടു അയ്യോ നോക്കാം. മുകളത്തെ പ്ലഗിൽ എന്തെങ്കിലും വർക്ക് ചെയ്യും. ചായത്തെ ഇടക്കിടക്ക് കണ്ടി കണ്ടി എന്റെ പൊന്നെ. ഇതൊന്ന് ഓൺ ആയിട്ട് വേണം അടുത്ത പരിപാടിക്ക് വേണം. എന്തിനു ഒരു സ്വിച്ച് അമർത്തിയത്? ആ ഒന്ന് അമർത്തിയത്. എന്താ നീ ഇത്രയും കാലം ഐഫോൺ, എല്ലാ ഐഫോണും ഒരേ മാതിരിയാ. എനിക്ക് ഓൺ ഓഫാവില്ല. ഞാൻ അവിടുന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഓൺ ആക്കി സെറ്റ് ആക്കിയതാണല്ലോ. റീസ്റ്റോർ അല്ല, നമ്മള് വേറൊരാൾ ഉപയോഗിച്ച ഫോൺ നമ്മള് വാങ്ങും, നമ്മളത് ഇറേസ് ചെയ്യാം. പുതിയ ഐഫോൺ ആക്കല്ലോ. പക്ഷെ അത് ഓൺ ആവേണ്ടതാണ്. പറ്റിച്ച എന്ത് പറ്റിക്കാൻ? സെക്കൻഡ് ഇല്ല, ഒന്നൊരു ചാർജർ ഒന്നൊരു ചാർജ് കണക്ട് ചെയ്യണം. അത് ഓണായിട്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യാൻ. കളറൊക്കെ ഇഷ്ടപ്പെട്ടോ? ലിപ്സ്റ്റിക് ആയ എത്ര പെട്ടെന്ന് ഉമ്മ വെച്ചായെങ്കില് കുരുട്ടെ. എന്താ എന്താ പൊട്ടിക്കോ? തേട്ടിന് ലോകം ഉണ്ടാവില്ലല്ലോ. ലോകല്ല, തേട്ടിന് ലോകം ഉണ്ടാവില്ലല്ലോ. ഇല്ല ലോകല്ല, എന്താ ലോകമല്ലാത്ത ഐഫോൺ? തേട്ടിന് ലോകമല്ല, തേട്ടിന് ലോകമല്ല. എടി 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 പ്രാങ്ക് ഒന്നല്ല, സീരിയസ്ലി എടി പ്രാങ്ക് ഒന്നല്ല. സ്റ്റേറ്റില് ലോഗോ ഇല്ലല്ലോ. എടി തേട്ടില് ലോഗോ ഇല്ല, സീരിയസ്ലി ലോഗോ ഉണ്ടാവും. തേട്ടിന് ലോഗോ ഇല്ല, ലോഗോ മാറ്റിട്ട പുതിയ ഐഫോണ്. പുതിയ ഐഫോൺ ലോഗോ ഇല്ലാണ്ടല്ലോ ഇറക്കിയത് ആപ്പിള്. എനിക്കറിയണ്ട ഇത് ഫേക്ക് അല്ലടി, സീരിയസ്ലി ഇത് ഫേക്ക് ആണ്. എന്നത് ഓണാക്കി തന്നെ ഓണാക്കി എന്നിട്ട് റൂം നീ പുറത്തെടുക്കുള്ളൂ. സെക്കൻഡ് ഫോൺ അല്ലേ, മാഞ്ഞു പോയതായിരിക്കും. ആൾക്കാർ യൂസ് ചെയ്യുന്നല്ലേ, എല്ലാരും ഇപ്പൊ കവർ ഇട്ട് യൂസ് ചെയ്യോ. മാഞ്ഞു പോയിണ്ടോ? നിന്നെ പൊട്ടത്തി ആക്കല്ലേ, നീ ഇത് ഓണാക്കി എന്നിട്ട് പോയാ മതി. ഫേക്ക്.
എങ്ങനെയാ പൊട്ടത്തിൽ ഒരു ഫണ്ടിന് കഴിഞ്ഞാൽ വിഷമിക്കരുത്, സീരിയസ് ആയാലും നമ്മളിതൊക്കെ എത്രയും ചെയ്തതാ. എന്നാൽ ഇതെങ്ങനെ ഈ ലോകം അവര് വെക്കഴിഞ്ഞു നന്നായി, ഈ ലോകം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഫോണ്. പക്ഷെ ഞാൻ സത്യം പറയല്ലേ, ഞാനിപ്പളാ ലോഗോ ശ്രദ്ധിക്കണ, ഞാൻ ലോഗോ ശ്രദ്ധിച്ചില്ല, ഞാൻ ലോഗോ ശ്രദ്ധിച്ചില്ലേ. മനസ്സിലാക്കാൻ കഴിയാത്ത സൗണ്ട് ഒക്കെ ഇടറുന്നു കേസ്, ഡ്യൂഡി കരയുന്നു എനിക്ക് തോന്നുന്നു. ഇഷ്ടമല്ല ഡോറടിക്കരുത്, അപ്പൊ നാളെ കാണാം കേസ്. കേസ് ഇവിടെ ഒരു ചെറിയ യുദ്ധം ഉണ്ടാകും, അപ്പൊ നാളെ കാണാം. ലൈക്ക് അടിക്കും, ഫോണാവില്ല ലൈക്ക് ചെയ്യാൻ മതി കേസ്. ബൈ 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 ബൈ, സീ യു.